ഞാൻ ഇസ്ലാമിസ്റ്റുകളുമായി ഹിന്ദുത്വവാദികളോട് എന്ന പോലെ എന്താ പറയുക വേദി പങ്കിടാറില്ല പൊതുവിൽ. പക്ഷെ ഇസ്ലാമിസം എന്ന് പറയുന്നത് ഹിന്ദുത്വവാദം പോലെ തന്നെ തുല്യമാണെന്ന് ഹമീദ് ചന്ദ്രവെങ്കിലൂരൊക്കെ എടുക്കുന്ന നിലപാട് ഞാൻ സ്വീകരിക്കുന്നില്ല. ഇന്ത്യൻ ഇസ്ലാം അപരവൽക്കരിക്കപ്പെട്ടതാണ് ആധുനികതയുടെ ഘട്ടത്തിൽ. അതുകൊണ്ട് ഈ അപരവൽക്കരണത്തിന്റെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനും അതിനെതിരെ ഉയർന്നു വരുന്ന നാനാതര ആവിഷ്കാരങ്ങളെ മറ്റതിൽ നിന്ന് വേറിട്ട് കാണാനും നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഇങ്ങനൊരു വേറിട്ട് കാണലിന്റെ തിയറട്ടിക്കൽ പൊസിഷനാണോ മൗദൂദി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് മൗദീദിസം പോലുള്ള ആശയങ്ങളോട് തിയറട്ടിക്കലായിട്ടോ അതിന്റെ എന്താ പറയുക സമരവേദികളുടെ തലത്തിലോ ഞാൻ നേരിട്ട് പങ്കുചേരാറില്ല. പക്ഷേ ഈ പ്രശ്നത്തെ ഹിന്ദുത്വത്തിന് തുല്യമായ ഇസ്ലാം എന്ന നിലയിൽ സമീകരിക്കുന്നത് വാസ്തവത്തിൽ ഇതിന്റെ ചരിത്രപരമായ ഉള്ളടക്കത്തെ കാണാതെ പോകലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ എൻ ഡി എഫ് പോലൊരു സാധനം എന്ത് മതനിരപേക്ഷത പറഞ്ഞാലും ഐക്യപ്പെടാൻ പറ്റുന്ന ഒരു സാധനമല്ല. SDPI ജമാഅത്ത് പിന്നെ കുറെ കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് പറയുന്നത്, പക്ഷെ തിയറട്ടിക്കൽ പൊസിഷൻ അത് തന്നെയാ. അപ്പൊ അതുകൊണ്ട് അവരുമായി ഐക്യപ്പെടുന്നതിന് നിശ്ചയമായിട്ടും പ്രായോഗികമായ ഒരു പരിധിയുണ്ട്. പക്ഷെ അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ അപ്പാടെ തെറ്റല്ല, അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതാണ്. അതുപോലെയല്ല ഹിന്ദുത്വം. ഹിന്ദുത്വമായിട്ട് ഐക്യപ്പെടാൻ പറ്റില്ല, ഹിന്ദുത്വം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പറ്റില്ല. പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, രണ്ടും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നാണ്, രണ്ടിനോടും ഒരേപോലെ വിയോജിപ്പ് അല്ല. രണ്ടിനോടും ഒരേപോലെ വിയോജിപ്പല്ല. പൊളിറ്റിക്കൽ ഇസ്ലാം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ തിയറട്ടിക്കൽ പൊസിഷൻ വ്യത്യസ്തമായിരിക്കുമ്പോഴും ഇന്ത്യൻ സന്ദർഭത്തിൽ അത് പ്രധാനമാണ്, അതിൽ ശരിയായ അംശങ്ങളുണ്ട്. മറിച്ച് ഹിന്ദുത്വം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രപരമായി തെറ്റാണ്, സമ്പൂർണമായി എതിർക്കപ്പെടേണ്ടതാണ്, ഒരു നിലയ്ക്കും കോംപ്രമൈസ് ചെയ്തുകൂടാത്ത. കോളേജിൽ ഞാനൊരു കവി വന്നു, ഒരു കവിത അയാൻ കുറിച്ച്, എന്തുകൊണ്ടാണ് ഈ കടൽത്തീരത്ത് മരിച്ചു വീണത്? കാരണം പ്രധാനമായിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് അവർ മറ്റു രാജ്യങ്ങളെ ഓടിപ്പോവുകയാണ്, കുട്ടിയും എല്ലാം വാരി വലിച്ചുകൊണ്ട് പോവുകയാണ്, മുസ്ലിം രാജ്യങ്ങൾ അവരെ സ്വീകരിക്കുന്നില്ല. അപ്പൊ ഈ കവിത അയാൻ കുറിച്ച് അലി നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കവിത അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഈ അവിടുത്തെ മതപരമായിട്ടുള്ള ഭിന്നതകളും ആ മത തത്വശാസ്ത്രത്തിനകത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ പരാമർശിച്ചുകൊണ്ടായിരിക്കും കവിത മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ കരുതി. പക്ഷേ കവിത ഇങ്ങനെ ആദ്യം മാനവികയ്ക്ക് വേണ്ടി മുറ വിളിച്ചു, സ്നേഹിച്ചു, കണ്ണീര്, കുട്ടി നീ ഏകനല്ല, നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം തപിക്കുന്നു എന്നൊക്കെ കുറെ വരികൾ അദ്ദേഹം ചൊല്ലി. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ. കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കാരണം പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ കവിത പോകുന്ന എവിടെയെന്ന് അറിയോ? ഗുജറാത്തിൽ ഗർഭിണിയുടെ വയർ വിളർന്നു പോവുക. മൊത്തം RSS ലൈനിൽ ഈ കവിതയൊക്കെ പോവുക. RSS ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. RSS ഒരു വലിയ ഭീഷണി തന്നെയാണ്. പക്ഷെ ഈ ആയാൻ കുർസി കുർദി എന്ന് പറയുന്ന കുട്ടിയെ ആ കടൽ തീരത്ത് എത്തിച്ചതിന്റെ പ്രശ്നങ്ങൾ അതല്ല ആ കവിതയിൽ. ആ കവിതയും പോയിരിക്കുന്നത് RSSകാർ തന്നെ. ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ മതപരതയും മതപരമായ ധ്രുവീകരണവും വർദ്ധിക്കുമോ ഇല്ലയോ? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP ഇത്രയും വോട്ട് കിട്ടി, എങ്ങനെയാ BJP എന്ത് പൊളിറ്റിക്സ് ആവിക്കുന്നത്? BJP വിൽക്കുന്ന പൊളിറ്റിക്സ് ഏത് പൊട്ടനും മനസ്സിലാവും. ഹിന്ദുക്കൾ ചാഞ്ഞു കിടക്കുന്ന മരമാണ്, ചാടിക്കേറാൻ എളുപ്പമാണ്, മറ്റവർ ഓർഗനൈസറാണ്, അവരെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും ആളുണ്ട്. ഈ ഒരു ഒറ്റ കാർഡ് വച്ചുകൊണ്ടാണ് അവരെ വോട്ടിംഗ് ശതമാനം അവർ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ ഇത് വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത്, കൺസോൾഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം ഇളക്കിയാണ് നടക്കുന്നത്. അതിനനുകൂലമായിട്ടുള്ള നിലപാടുകൾ മറ്റു, ഞാൻ ഉദാഹരണമായിട്ട് UP കാര്യം പറയാം. എൻ്റെ ഒരു ക്ലിപ്പിംഗ് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ UPയിൽ എങ്ങനെയാണ് BJP കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 73 സീറ്റ് വാങ്ങിച്ചത്? അവിടെ മായാവതിയുടെ ഭരണത്തെ തുറന്നു കാട്ടിയതുണ്ടോ? ക്രിയാത്മക പ്രത്യക്ഷമായി നിലകൊണ്ടതുകൊണ്ടാണോ? അല്ല. ഗാസിയാബാദ് കൂട്ടക്കൊലകൾ, വർഗീയ ലഹളകളൊക്കെ പെട്ടെന്ന് നടത്തുമുണ്ടല്ലോ. വോട്ടും കൺസോൾട്ടേഷനും ഒക്കെ ഇങ്ങ് പോരും. നിങ്ങളുടെ പോളിസികളും വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് ലഘുലേഖകൾ അച്ചടിക്കണം, പത്രസമ്മേളനം നടത്തണം, പ്രചരണം നടത്തണം, ബോധവൽക്കരണം നടത്തണം, ഒരുപാട് കാര്യമാണ്, ബുദ്ധിമുട്ട്. എന്നാലും ജനങ്ങളുടെ തലയിൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണമെന്നില്ല. വർഗീയത പറഞ്ഞാലോ, ഒരു കുളത്തില് അല്പം നഞ്ച് വിതറിയിട്ട് നിങ്ങൾ മീൻ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ മീൻ പിടിക്കാനായിട്ട് ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ കാത്തിരുന്ന ഒരുപാട് സമയമെടുക്കും, ചിലപ്പോൾ കിട്ടാൻ കിട്ടിയില്ലെന്നിരിക്കുക. അച്ഛൻ അല്പം വിഷം കലക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ ചത്ത് പൊന്തും, പൊട്ടക്കണക്കിന് വാരിക്കൊണ്ട് പോവാം. അതാണ് ഈ വർഗീയ ലഹളയിലൂടെ അമ്മമാർ സാധിക്കുന്നത്. ഈ വർഗീയ ലഹളയിലൂടെ സാധിക്കുന്നത് വർഗീയമായ ധ്രുവീകരണമാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് വോട്ടുകളെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനൊരു ഉദാഹരണം BSPയുടെ കാര്യമാണ്. BSP കഴിഞ്ഞ ഇലക്ഷനിൽ 19.8% വോട്ട് UPയിൽ നേടിയിട്ടും അവർക്ക് ഒറ്റ സീറ്റും കിട്ടിയില്ല.
27 ശതമാനം വോട്ട് കിട്ടിയ ബി ജെ പിക്ക് 71 സീറ്റും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്പനാദലിനും 2 സീറ്റും 73 സീറ്റും. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് കമ്മ്യൂണൽ കൺസോളിഡേഷനാണ്. കമ്മ്യൂണൽ കൺസോളിഡേഷൻ എങ്ങനെയാണ്? നമ്മൾ അവർ എന്ന രീതിയിൽ ഒരു സമൂഹത്തെ ബൗദ്ധികമായും വൈകാരികമായും ഒരു കൂട്ടർ വിഭജിക്കുമ്പോൾ മതേതരവാദികൾ എന്ത് ചെയ്യണം? അവരേതെങ്കിലും ഒരു സൈഡിനെ അന്ധമായി സപ്പോർട്ട് ചെയ്താൽ ഈ കൺസോളിഡേഷൻ ശക്തിപ്പെടും. ഇന്ത്യയിൽ മുഴുവൻ സംഭവിക്കുന്നു, കേരളത്തിൽ സംഭവിക്കുന്നു. മതങ്ങളെ തമ്മിൽ തൂക്കി നോക്കുമ്പോൾ കൈവിറക്കുന്ന മതേതരവാദികൾ കേരളത്തിന്റെ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൈവിറക്കരുത്. ഒരു ഇതൊരു സത്യം പറഞ്ഞാൽ ദേ ആർ ഡൂയിങ് എ ബിഗ് ഹാം ടു ദ സൊസൈറ്റി ബൈ പ്രൊമോട്ടിങ് ദ ഈ വലതുപക്ഷ വർഗീയവാദത്തെ വൻതോതിൽ പിന്തുണയ്ക്കുന്ന പോഷിപ്പിക്കുന്ന നിലപാടുകളാണ് ഇവിടുത്തെ മതേതര ഇടത് ബ്ലോക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമ്മതിക്കണ്ട, പക്ഷെ നിങ്ങളുടെ വോട്ടിന്റെ ശതമാനം കൂടുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഒരു നിഷ്പക്ഷത, മതം എന്ന് പറഞ്ഞ വികാരമാണേ, അത് വികാരം, അത് വിചാരമല്ല. തങ്ങൾ ഒറ്റപ്പെടുന്നു, തങ്ങൾ പുറകോട്ട് അടിക്കപ്പെടുന്നു, തങ്ങൾ പിന്തള്ളപ്പെടുന്നു എന്നൊക്കെ ഒരു വിഭാഗത്തിൽ ഒരു വികാരം ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലേ, എത്ര ബോധം, എന്തു കാര്യം പറഞ്ഞാലും അവരുടെ തലേക്കറത്തില്ല. പക്ഷെ അത് ലെവല് ചെയ്യുന്ന മതേതര ബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റൂ. അതിനെ രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റും. അതാണ് ഞാൻ അയൻ കുർത്തിയെക്കുറിച്ച് ഒരു കവിത എഴുതുമ്പം എന്നാ RSSRനെ കുറിച്ച് പറഞ്ഞോ, കുഴപ്പമില്ല, RSSRനെ കുറിച്ച് എന്ത് വേണേലും നമുക്ക് പറയാം, മറ്റേതൂടെ പറയണം അല്ലേ. RSSR അല്ലല്ലോ അയൻ കുർത്തി അവിടെ കൊണ്ടുപോയത്.